എനിക്കൊരു 10-15 ഒക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിലൊന്നും അല്ല കേട്ടോ വിജയ്, കുറഞ്ഞ ചേച്ചി കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എപ്പോഴാണ് എന്താ കിട്ടുക എന്നും പറയാൻ പറ്റില്ല. അടിപൊളി, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. തീർന്നു, എനിക്കിനി വ്ലോഗിൽ ഇടാൻ ഡ്രസ്സില്ല. ഞാൻ പറഞ്ഞു മാഷെ എനിക്ക് ഡ്രസ്സ് എടുക്കണം, ആ പോവാം മാഷെ ഡ്രസ്സ് എടുക്കണം, ആ പോവാം. ഒരാഴ്ചയുടെ ഒന്നാച്ചു, പിന്നെ ഇപ്പം ഇത്ര താല്പര്യം ഇല്ലെങ്കിൽ ശരി ഓക്കെ പറയേണ്ട അച്ചു. എന്നിട്ട് ഞാൻ നിവൃത്തിയായിട്ട് 2 ദിവസം കൂടെ മുന്നേ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും ചെറിയ പണിയല്ലേ നോക്കി നടത്തുന്നത്, ഭയങ്കര പണിയല്ലേ. എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെ ഓടണം, പിന്നെ അവിടുന്ന് ഹോൾസെയില് ഓൺലൈന് സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വന്ന് കണ്ടപ്പോഴേ എന്റെ കണ്ണിങ്ങനെ തള്ളിയിട്ടിരിക്കും. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് പത്തനംതിട്ടയിലുള്ള മറിയൻ ബുട്ടീക്കിലാണ്. യാദൃശ്ചികമായിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ വന്നപ്പോഴാണ് മാഷിനോട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മളെ ഓണറെ പരിചയപ്പെടുത്തട്ടെ, മേഴ്സി ചേച്ചി. അപ്പൊ മേഴ്സി ചേച്ചിയാണ് മറിയൻ ബുട്ടീക്കിന്റെ എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് കൊച്ചിയിലും ഉണ്ട്, എറണാകുളത്ത് രാജാജി റോഡിലും ഉണ്ട്, പിന്നെ ഹോൾസെയിലും ഓൺലൈനും കോൺവെന്റ് ജംഗ്ഷനിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രാഞ്ച് ആയിട്ടാണ്, എന്റെ സ്വന്തം നാടാണ്. ഇത് ചെറിയ ബ്രാഞ്ച് കേട്ടോ. അപ്പൊ ഇന്നലെയാണ് എന്റെ അടുത്തോടെ നമുക്ക് പത്തനംതിട്ട പോണ്ട്. അപ്പൊ എനിക്ക് ഡ്രസ്സൊന്നുമില്ല വ്ളോഗിൽ ഇടാൻ വേണ്ടിട്ട്, കാരണം എല്ലാത്തിലും ഇട്ടിട്ട് തീർന്നു. പിന്നെ ഞാൻ ഇട്ട തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. പറഞ്ഞു പത്തനംതിട്ട പോണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. ആ ഒരു ഇതിലാ വന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഞാൻ കൊച്ചിയിലേക്കാണ് കൊച്ചിയിലെ ഷോപ്പിലോട്ടാണ് വിളിച്ചത്. എന്നെ പറഞ്ഞു ഇടയ്ക്ക് വിളിക്കുമ്പോ പറയാൻ പറയുന്നുണ്ട്, വിജയ് ഒരു ദിവസം ഒന്ന് വാ ഫാമിലി ആയിട്ട്, നിങ്ങൾ ഒരു ദിവസം പറ ചേച്ചി. ഞാൻ സർപ്രൈസ് തരുന്നുണ്ട് ചേച്ചിക്ക്, പത്തനംതിട്ട ഞങ്ങള് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചേച്ചിക്ക് സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ സർപ്രൈസ് ആയിപ്പോയത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും നല്ല നല്ല രസമുണ്ട് കാണാൻ, തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളെ കടയുടെ മോഡൽ ആരാന്നറിയോ, മോഡല് തന്നെയാണ് നമ്മളുടെ ഓർഡർ എന്ന് പറഞ്ഞത്. എറണാകുളം ഷോറൂമിൽ എന്റെ മുഴുവൻ എല്ലാം എന്റെ തന്നെയാണ്. അപ്പൊ അത് ചെയ്യാനുള്ള കാരണം ഓൺലൈൻ ആണ് നമുക്ക് ക്ലിക്ക് ആയത്. അപ്പൊ റോഡിൽ കൂടെ പോയിപ്പോ ചിലപ്പോ ഇപ്പൊ മറിയൻ ബുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത, പിന്നെ എന്റെ ഫോട്ടോ കാണുമ്പോ ചിലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് സാരീസ് ഉണ്ട്. സാരീസ് എന്ന് വെച്ചാൽ എല്ലാ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുള്ള സാരീസ് ആണ്. ഓക്കേ, എല്ലാ ടൈപ്പ് സാരീസ് ഉണ്ട്, കോട്ടൺ. ഇവിടെ നമുക്കൊന്ന് മുഴുവനും ഈ സെക്ഷൻ പോകുമ്പോൾ എല്ലാം ടെസറിന്റെ സെക്ഷന്, ലക്നൌ ചിക്കൻ കാരി, പിന്നെ കുറച്ച് കാഞ്ചിപുരം. കാഞ്ചിപുരം എറണാകുളത്താണോ കൂടുതലും ഉള്ളത്. പിന്നെ ഏറ്റവും ഒരു സൂപ്പർ ഹിറ്റ് ഐറ്റം എന്ന് പറയുന്നത് നോക്കിയേ തെപ്ചിക്കോട്ട എന്നാണ് ഇത് പറയുന്നത്. തെപ്ചിക്കോട്ട, തെപ്ചിക്കോട്ട ലക്നവി ചിക്കൻ കാരി തെപ്ചിക്കോട്ട. ഇത് സൂപ്പർ ആയിട്ടുണ്ട്, ഇത് എനിക്ക് ചേരും തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ബെസ്റ്റ്, പിന്നെ തീർച്ചയായിട്ടും ഇത് എന്റെ സുഹൃത്ത് എന്റെ കടയിൽ വന്നിട്ട് ആദ്യമായിട്ട് വൈഫിനെയും കൊണ്ട് വരുമ്പോ തീർച്ചയായിട്ടും തന്നലേ പറ്റത്തേ. തരണം തരണം, എന്നാലേ ഇടയ്ക്കിടയ്ക്ക് തരാൻ പറ്റുള്ളൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. ഇവിടെ നമ്മുടെ കയ്യിൽ നല്ല ബ്യൂട്ടിഫുൾ മോഡാൽ സിൽക്കിന്റെ സാരീസ് ഉണ്ട്. മോഡാൽ സിൽക്ക് ഞാൻ ഇതുവരെ കേട്ട്, ഇതൊക്കെ ഫുൾ മോഡാൽ സിൽക്കിന്റെ സാരീസ് ആണ്. ഇതിന്റെ മോഡാൽ സിൽക്ക്, മോഡാൽ സിൽക്ക്. ഇത് ഏറ്റവും ഒരു ഭയങ്കര ഒരു ട്രെൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിൽക്ക്. എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് എടുക്കാൻ പറ്റുന്ന നല്ല, പക്ഷെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. മേ ബി 1995 or 2-1 അത്രേ വരുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആട്ടോ, ഞാൻ എനിക്കധികം ട്രെൻഡ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിനൻ സാരീസ് നോക്കി, ഇതൊക്കെ ലിനൻ സാരി. ഇപ്പൊ ഞാൻ ഒരു 2 ആഴ്ച മുമ്പേ ഈ ലിനൻ സാരിയുടെ ഇതിട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ലിനന്റെ തന്നെ നമ്മുടെ പ്രൊഡക്ഷനും ഉണ്ട്, ചെറുതായിട്ട് സ്ഥലത്ത് നമ്മുടെ പ്രൊഡക്ഷനിൽ ലിനന്റെ തന്നെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിനൻ ഒക്കെ ആളുകൾക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. വേണോ സാരി? വേണോ? പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഓക്കെ കുറച്ച് കുർത്താസ് അങ്ങനെ ഉണ്ടായിരിക്കും ഡിസൈനർ മെറ്റീരിയൽസ് ഒക്കെ.
ഉള്ളിൽ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു കലവറയാണെന്ന് അറിഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾ തന്നെയല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുന്ന ഒരു കാര്യം, ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും എല്ലാം പറയാം, വൺസ് ഒരാള് നമ്മുടെ ഷോപ്പിൽ വന്നാൽ 100% നെക്സ്റ്റ് ടൈം അവര് വന്നേ. ഡിസൈനർ കുർത്തീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ കുർത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ എല്ലാം റെഡി ടു. അപ്പൊ ഒരുപാട് ഫങ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇനി ഫുള്ള് വെസ്റ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ നോക്കി എല്ലാം കുർത്തീസ്, കാഷ്വൽ കുർത്തീസ്. മോന്റെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സൂപ്പർ റെഡി ടു വെയർ മെറ്റീരിയൽ ആട്ടോ. അതെ അതെ, എനിക്കൊന്ന് ട്രയൽ നോക്കിയാലോ. അടിപൊളി, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം കളക്ഷനിൽ നിന്ന് വരുന്നതാണ് ഇത്. അതെ അതെ, ഫങ്ഷൻ പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ. ഇത് ഡ്രൈ ക്ലീനിങ് ആട്ടോ, ഇത് ഹാൻഡ് വാഷ് അല്ലേ. ഇത് 3,330 ആ റേഞ്ചിലൊക്കെ വരുന്ന നല്ല വിത്ത് ലൈനിങ് കൂടെ ഇതാരാ. ഇത് തന്നെയല്ല, എറണാകുളത്ത് വരുമ്പോ നിങ്ങൾ നോക്കി ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിക്കോ. പക്ഷേ എറണാകുളത്ത് വരുമ്പം തീർച്ചയായിട്ടും എന്റെ കടയ്ക്ക് അവിടെ ഒരു പ്രൊമോഷൻ തന്നേക്കണം കേട്ടോ. എറണാകുളത്ത് നമ്മൾ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും അവിടെ വന്നേ പറ്റൂ. കാരണം വരുമ്പം വീട്ടിൽ വന്ന് താമസിക്കാം. ഓക്കെ, നിങ്ങൾ വേറെ പുറത്തൊന്നും താമസിക്കണ്ട, എന്റെ വീട്ടിൽ വന്ന് താമസിക്കുക. നല്ല ഫുഡ്, നല്ല അടിപൊളി. ഇപ്പൊ ഇനി തിങ്കളാഴ്ച മുതൽ കുറച്ച് ഇനി കുറച്ച് ദിവസം നോയമ്പ് ആട്ടോ, നോയമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അന്നോ. അപ്പൊ പിന്നെ രക്ഷയില്ല, ഞങ്ങള് നല്ല എന്തായാലും കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് എനിക്കറിയത്തില്ല. ഞാൻ ഈ അടുത്തിടക്കാണ് ചേച്ചി ഇങ്ങനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന പുള്ളിക്കാരിയെ. ഫുൾ ടൈം ബിസിനസ്സിലാണെന്നൊക്കെ അറിയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന്റെ ഇടയിലാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാ നമുക്ക് ഇവിടെ വരാം. താങ്കൾക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് ആണ്, ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തരാം. സാധാരണ എല്ലാവരും ഈ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ കൊടുക്കുന്നത് ദാണ്ട, വാലന്റൈൻസ് ഡേക്ക് ഇടാൻ പറ്റിയ അടിപൊളി റെഡ് കളർ. ഓ സൂപ്പർ, അപ്പൊ ശരി ഓക്കെ. അപ്പൊ എനിക്ക് എത്ര എടുക്കാം? അല്ല അത് ചേച്ചി തരുന്ന ഡിസ്കൗണ്ട് അല്ല. ഇപ്പൊ റേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല റേറ്റ് ആണ്. നല്ല റേറ്റ് ആണ് എനിക്ക്. ഞാൻ ആക്ച്വലി ഇതിനേക്കാളും പ്രതീക്ഷിച്ചു കേട്ടോ. ഈ ഒരു എന്റെ ഇത് ഇട്ട് നോക്കിയപ്പോഴെന്നുണ്ട് കണ്ടോ. കുഞ്ഞിന് വേണം. കൊച്ചിയില് വരുന്ന സമയത്തും ചേച്ചി ഡിസ്കൗണ്ട് തരണോ? കൊച്ചിയില് കൊച്ചിയില് പക്കായിട്ട് സൂപ്പർ ആയിട്ട് പ്രൊമോഷൻ ചെയ്തു തരണം. ഓക്കെ ഡൺ. പിന്നെ പിന്നെ നോക്കി, ഇത് കൊച്ചിയില് വരുമ്പം എന്റെ കുഞ്ഞാവയ്ക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കും. കാരണം അവിടെ നമുക്ക് കിഡ്സിന്റെ ഉണ്ട്. ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ അങ്ങോട്ട് നോക്കി. കൊച്ചിയില് ആത്മജക്കുള്ള ഗിഫ്റ്റ് തരും കേട്ടോ. ഓക്കെ, ഇവിടെ ഇല്ല, ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറ. ഓക്കെ എന്ന് പറഞ്ഞ് എന്റെ അമ്മോ കളാമോ, എനിക്ക് ഇട്ടിട്ടില്ലേ, ഭയങ്കര സുഖം. അതായത് നമുക്ക് ഇങ്ങനെ ഈ മെറ്റീരിയല്, നമുക്ക് ഡ്രസ് ഇടുന്നവർക്ക് അറിയാലോ, നമുക്ക് എനിക്കൊരു ഡ്രസ് ഉള്ള പോലെ ആത്മജിക്ക് സഹിക്കുന്നില്ല. ഞാനിങ്ങനെ ഡ്രസ് മാറ്റി ഡ്രസ് മാറ്റി താങ്ക് യു സോ മച്ച്. സൂപ്പർ. എറണാകുളത്ത് എറണാകുളത്ത് ഷോറൂമിൽ വന്നിട്ട് അവിടെ ജെൻസിനുണ്ടോ? ജെൻസിനില്ല, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. താങ്കൾക്ക് എല്ലായിടത്തും കിട്ടിയാലും ജെൻസിന്റെ കാര്യം ഇതാണ് അവസ്ഥ. കാരണം ലേഡീസിനാണ് ഡ്രസ്സിനോട് താല്പര്യം കൂടുതൽ. ഇനി അടുത്തത് കൂടെ നോക്കട്ടെ. അടുത്തത് നോക്കിക്കോ നോക്കിക്കോ. അടിപൊളി സൂപ്പർ. നല്ല ഇത് നമ്മുടെ അനുവിത, ഞാൻ പറഞ്ഞില്ല അനുവിത ബ്രാൻഡിന്റെ. അതേപോലെ നല്ല കുർത്തീസും ഉണ്ട് അനുവിത ബ്രാൻഡിന്റെ കുർത്തീസ്. പിന്നെ ഇത് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും. ആ സാധാരണ ഇടുന്ന ചുരിദാറിന്റെ ആ ഒരു ഇതിനെക്കാട്ടില് കാഷ്വൽ വെയർ ആയിട്ടും ഒരു ട്രാവലിങ്ങിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട്, വളരെ കംഫർട്ടബിൾ.
എനിക്ക് ഓരോന്ന് ഇട്ടപ്പോഴും എനിക്ക് എന്റെ കോൺഫിഡൻസ് കൂടിക്കൂടി വരുന്ന മാതിരി. കാരണം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ എന്റെ വണ്ണം മോഡലാവണോ മരിയൻ ബുട്ടീക്കിന്റെ മോഡലാവണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തെ ഷോപ്പിൽ വന്ന് നിങ്ങൾ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് തരുമ്പോ തീർച്ചയായിട്ടും എറണാകുളത്ത് വരുമ്പോ എന്തായാലും ചെറുക്കനും എനിക്കും കൂടെ എന്തെങ്കിലും തരണം തരണം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അല്ലേ ആത്മജ, ഇതും കൊള്ളാം. സൂപ്പർ. ഇനി ഞാൻ ഇതിൽ നിർത്തണോ അതോ നോക്കാം? ഒരു ഒരു കുർത്തി ഇവിടെ ഒന്ന് നോക്കിക്കോ. ഒരു കുർത്തി, നല്ലൊരു ആ കുർത്തി. എല്ലാത്തിനും ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എല്ലാത്തിനും പോക്കറ്റ് ഇനി നമുക്ക് ചുരിദാർ ഞങ്ങൾക്ക് ഞാൻ ചുരിദാറൂടെ നിങ്ങൾ നോക്കാം അഥവാ വേണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം വിജയ് പറയണം എന്താ വേണമെന്നുള്ളത്. എനിക്ക് കളക്ഷൻ ഇല്ലേ, ഒന്നിനൊന്നും മെച്ചാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഓരോന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. മെറ്റീരിയൽ ആവട്ടെ, പാറ്റേൺസ് ഒക്കെ ആവട്ടെ, എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ ഭർത്താവ് കൊണ്ടുവന്നെന്നുള്ളത്? സത്യം, എന്റെ ഭർത്താവ് എപ്പോഴും നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുള്ളൂ. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാട്ടോ, ഈ പത്തനംതിട്ട ജില്ലയിൽ ആൾക്കാര് നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, സൂപ്പർ കളക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരിയൻ ബുട്ടീക്കിലോട്ട് വന്നോളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എല്ലാ കളക്ഷനും ഉണ്ട്, 100% എറണാകുളത്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലേ. എറണാകുളത്ത് അപ്പൊ കൊച്ചിയിലുള്ളവർക്കും നേരെ എവിടേക്കാണ്? രാജാജി റോഡില് സണ്ണി ഡയമണ്ട് ജുവല്ലറി അടുത്താണ് അല്ലേ. ഓക്കെ, അതായത് എം ജി റോഡിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിന്റോട്ടോ. അത് റീറ്റെയിൽ മാത്രമാണ് കേട്ടോ, ഹോൾസെയിൽ. പിന്നെ ഷോപ്പുകാർക്കും നമ്മളുടെ അടുത്തു നിന്ന് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഓൺലൈൻ, റീറ്റെയിൽ, ഹോൾസെയിൽ, മൂന്ന് മേഖലയിലും നമ്മൾ കൈവച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ പത്തനംതിട്ടക്കാരും കൊച്ചിക്കാരും ഇനിയിപ്പം എല്ലാ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് മറിയൻ ബുട്ടിക്ക് നിന്ന് വാങ്ങിക്കാം. നമുക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെയും ഇവിടെ വന്ന് കയറിയപ്പോഴും വളരെ പോസിറ്റീവാണ്. കണ്ട ഓരോ മെറ്റീരിയൽ ആവട്ടെ, അത് ഒന്നിലൊന്നും മെച്ചമാണ്. എനിക്ക് ഏറ്റവും ഹാപ്പിനെസ്, നിങ്ങൾ രണ്ടുപേരും എന്റെ ഷോപ്പിൽ വന്നു. എനിക്കൊരു 10-15 കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കുറഞ്ഞല്ല ഇതിലൊന്നും അല്ല കേട്ടോ വിജയ്, കുറഞ്ഞ. ചേച്ചി കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എപ്പോഴാണ് എന്താ കിട്ടുക ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എറണാകുളത്ത് വരിക, ഇനി നമുക്ക് കൊച്ചി പോയിട്ട് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ സാറിനും ഉണ്ടായിരിക്കും, അപ്പൊ സമാധാനം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആത്മജ, നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു. പ്രത്യേകിച്ച് വിജയനോട് പറയുന്നു, എന്റെ കുഞ്ഞാവയും കൊണ്ട് വന്നതും. വേണ്ട, എന്റെ കൈ കുടിച്ചു വന്നു. എനിക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് തന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഇതിനകത്ത് ചെറിയൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എറണാകുളത്ത് വരിക, തീർച്ചയായിട്ടും ഞങ്ങൾ എറണാകുളത്ത് വരും. എനിക്ക് തോന്നുന്നു എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എറണാകുളത്ത് വന്നിട്ട് നമ്മള് മരിയൻ ബുട്ടിക്കിന് വേണ്ടിട്ട് വന്ന ഡ്രസ്സും പോകുന്ന ഡ്രസ്സും, കാരണം ഇപ്പൊ അത്രയും കംഫർട്ടബിൾ ആയി ഇട്ടത് കൊണ്ടല്ലേ. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറച്ച് മെലിഞ്ഞൊക്കെ പോലെ ഒരു ഫീൽ എനിക്ക് വന്നത് ഇട്ടപ്പൊ. അതാ ഞാൻ ഇതന്നെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ വൺ സെക്കൻഡ്, താങ്ക് യു സോ മച്ച് ചേച്ചി. തീർച്ചയായിട്ടും ഞങ്ങള് വളരെ, എനിക്ക് ഒരു 100% നമ്മള് ഹാപ്പിയാണ്. സൂപ്പറാണ്, എല്ലാ ഡ്രസ്സും സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായിട്ടും മരിയൻ ബുട്ടീക്കിൽ കൊച്ചിയിലും പത്തനംതിട്ടയിലും എല്ലായിടത്തും എല്ലാരും പർച്ചേസ് ചെയ്യും. സൂപ്പറാണ്. അപ്പൊ നമുക്ക് ഇനി കൊച്ചിയിൽ കാണാം. ആത്മജയ്ക്ക് അവിടുന്ന് ഡ്രസ് കിട്ടും. ഓക്കെ, ഞാൻ ഡ്രസ് തരാം കേട്ടോ. കിട്ടിയാലേ സന്തോഷാവുള്ളൂ. താങ്ക് യു വിജയ്.